പ്രസവവേദനയിലേക്ക് ഞാൻ വരികയാണ്. പ്രസവവേദന എപ്പോൾ തുടങ്ങും? അവസാനത്തെ വിസിറ്റിൽ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എപ്പോഴാണ് പ്രസവിക്കുക, എന്നാണ് ഡെലിവറി? അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, പ്രസവിക്കുക എപ്പോഴാണെന്ന് ആരാ തീരുമാനിക്കണത്? ഞാനാണോ? കുഞ്ഞുവാവയാണ് തീരുമാനിക്കണത്. കുഞ്ഞുവാവ് തീരുമാനിക്കുക എപ്പോൾ പുറത്തു വരണമെന്ന്. അപ്പോൾ കുഞ്ഞുവാവയുടെ ഭാഷ എന്നേക്കാളും നന്നായിട്ട് ആർക്കറിയാം? നിങ്ങൾക്കറിയാം. അപ്പോൾ അമ്മമാരുടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചോ എപ്പോഴാണ് വരാൻ പോണേന്ന്. അല്ലാണ്ട് ഞങ്ങൾക്കത് തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല. സ്പോണ്ടേനിയസ് ഓൺസെറ്റ് ലേബർ, അവസാനമായിട്ട് മാസമുറ കണ്ട തീയതിയുടെ കൂടെ 9 മാസം + 1 വീക്ക്, 9 തികഞ്ഞ് 1 ആഴ്ച. 10-ാം മാസം തൊട്ടൊരു കണക്കുണ്ട്, 10-ാമത്തെ മാസം എന്ന് വെച്ചാൽ 1 ആഴ്ച. അപ്പോൾ 9 മാസം തികഞ്ഞ് 1 ആഴ്ച കൂടി കഴിയുമ്പോഴാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കേട്ടോ. ആ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി വരെ കാത്തിരിക്കുകയാണെങ്കിൽ 40% മുതൽ 50% പെൺകുട്ടികൾക്ക് തനിയെ വേദന തുടങ്ങും. പിന്നെയും 1 ആഴ്ച കൂടി നമുക്ക് വേണമെങ്കിൽ കാത്തിരിക്കാം. അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ 90% പെൺകുട്ടികൾക്ക് തന്നെ വേദന തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താണ് പ്രസവവേദന. പ്രസവവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രം പതുക്കനെ ചുരുങ്ങി വരാനായിട്ട് തുടങ്ങും. ഗർഭപാത്രം ചുരുങ്ങുന്നു, ഗർഭാശയമുഖം വികസിക്കുന്നു. ഓക്കെ, കുഞ്ഞിൻ്റെ തലയുടെ വലുപ്പം എന്നുള്ളത് 10 സെൻറ്റിമീറ്ററാണ്. ഈ 10 സെൻറ്റിമീറ്റർ ഗർഭപാത്രം വികസിച്ച് കഴിഞ്ഞാലാണ് കുഞ്ഞ് ഇറങ്ങി തുടങ്ങുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ഗർഭപാത്രം ചുരുങ്ങി വരുമ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ കുഞ്ഞിന് കിട്ടുന്ന ബ്ലഡ് സർക്കുലേഷനിൽ ചെറിയൊരു കുറവ് വരും. അപ്പം അതുകൊണ്ട് പ്രസവവേദന എന്നുള്ളത് കണ്ടിന്യൂസ് പെയിൻ അല്ല, തുടർച്ചയായിട്ടുള്ള വേദനയല്ല. ഗർഭപാത്രം ഒരു 15 സെക്കൻഡ് മുതൽ 45 സെക്കൻഡ് വരെ ചുരുങ്ങും. അത് കഴിഞ്ഞാൽ ഗർഭപാത്രം റിലാക്സ്ഡ് ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2-ഓ 3-ഓ 5-ഓ മിനിറ്റിന് ശേഷം വീണ്ടും ഗർഭപാത്രം ചുരുങ്ങും, പിന്നെ റിലാക്സ്ഡ് ആവും. വന്നും പോയും നിൽക്കുന്ന വേദനയാണ് പ്രസവവേദന. കേട്ടില്ലേ? ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള വേദനയല്ല പ്രസവവേദന, വന്നും പോയുള്ള വേദന. ആ വേദന എങ്ങനെയാണ് ഫീൽ ചെയ്യുക പെൺകുട്ടികൾക്ക്? വയറിൽ തന്നെ ആകണമെന്നില്ല ഈ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. ചിലർ പറയും കാലുമഴിക്ക് വേദന വരുന്നു, ചിലർ ബാക്ക് പെയിൻ. അതിൻ്റെ നേച്ചറാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. എങ്ങനത്തെ വേദനയാണത്? വന്നും പോയും നിൽക്കുന്ന വേദന. വേദന വരും പോവും. ഇങ്ങനത്തെ വേദന ഉണ്ടെങ്കിൽ 10 മിനിറ്റിലെ 2 പ്രാവശ്യം, അതായത് 5 മിനിറ്റ് ഇടവിട്ട് വേദന വരുന്നെങ്കിൽ നിങ്ങൾ എവിടെ വരണം? നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ, ലേബർ റൂമിൽ നിങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് പൊട്ടിപ്പോയി, വെള്ളം പൊട്ടിപ്പോന്ന് കേട്ടിട്ടില്ലേ? കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾ ഡോക്ടറെ വന്ന് കാണണം. അതുപോലെ തന്നെയാണ് അനക്കക്കുറവ്. ഞാൻ പറഞ്ഞില്ലേ മണിക്കൂറിൽ 3 പ്രാവശ്യം വെച്ച് അനക്കം കിട്ടും. ആ അനക്കം അവസാനത്തെ മാസം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുന്നേ വയറിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, കൊച്ചിന് കാലും മുട്ടയ്ക്ക് ഒരു തട്ട് തട്ടായിരുന്നു. അവസാനത്തെ മാസം അതിന് സ്ഥലമുണ്ടോ? സ്ഥലം കുറച്ച് കുറയും. അപ്പോൾ ഈ ഫോഴ്സ് കുറയും, കുഞ്ഞിൻ്റെ അനക്കത്തിൻ്റെ ഫോഴ്സ് കുറയും, പക്ഷേ അനക്കം കിട്ടാതിരിക്കില്ല. അനക്കത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞാലും അനക്കം കിട്ടിക്കൊണ്ടിരിക്കും. മണിക്കൂറിൽ എത്ര പ്രാവശ്യം കിട്ടണം? ചിലപ്പോൾ കുഞ്ഞ് കുറച്ച് നേരം കിട്ടുന്ന ഉറങ്ങും, പക്ഷെ എന്നാലും എണീക്കുമ്പോൾ അനക്കം കിട്ടണം. 3 മണിക്കൂർ നേരമായിട്ട് അനക്കം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം, ആവശ്യമെങ്കിൽ ഡോക്ടറെ പോയി കാണുകയും ചെയ്യാം.